പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ യേശുവിൻ്റെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ സവിധത്തിലേക്ക് വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുകയും ദൈവമക്കളായി ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ദൈവമക്കളും ഈ വചനം ശ്രവിക്കുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദൈവമായ കർത്താവിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. കാരണം ജനിച്ച 8-ാം ദിവസം കത്തോലിക്കാ സഭയിൽ മാമോദീസ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കത്തോലിക്കാ സഭയിൽ ജനിച്ചത് കൊണ്ടോ മാമോദീസ ലഭിച്ചത് കൊണ്ടോ യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി ദൈവവചനം ശ്രവിക്കുവാനും ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ ഇടവന്നപ്പോഴാണ് സത്യത്തിൽ യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിച്ചത്. യേശു മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവ് തന്ന പിതാവായ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, കഴിഞ്ഞ 29 വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പല ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് എന്നെ നിയോഗിച്ചു. അനേകം മക്കളെ യേശുവിന് വേണ്ടി നേടുവാനായി കർത്താവ് എന്നെ ഉപയോഗിച്ചു. അതിനൊക്കെ ഞാൻ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായി ഏതെല്ലാം പ്രതികൂലങ്ങളിൽ, അപകടങ്ങളിൽ, എതിർപ്പുകളിൽ, അവഗണനകളിലൂടെയൊക്കെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് എന്നെ അവസരം നൽകി. ദൈവവചനത്തിന് എതിര് നിൽക്കുന്ന, ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ യേശുവാണ് ദൈവമെന്ന് പ്രഘോഷിക്കുവാൻ കർത്താവ് എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നു. ആ ദൈവത്തിന്, നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അത് യേശുവിനെക്കുറിച്ച് തന്നെയുള്ള ഒരു പ്രവചനമാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ നമ്മയുമൊക്കെ ഒരുപക്ഷെ അനേകർ ഉപേക്ഷിച്ച ഓരോ വ്യക്തികളായിരിക്കാം. പക്ഷെ നമ്മയൊക്കെ ദൈവമായ കർത്താവ് മൂലക്കല്ലുകളായി തിരഞ്ഞെടുക്കുകയാണ്. എന്നെപ്പോലെ അനേകം വ്യക്തികളെ ഉത്തരേന്ത്യയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിലനേകം വ്യക്തികൾ മനുഷ്യരാൽ അവഗണിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട, സമൂഹത്തിൽ ഒന്നുമല്ലാത്തവരെയൊക്കെയാണ് ദൈവമായ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി, തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ മനുഷ്യരെയും ദൈവമായ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടെ അഹങ്കാരങ്ങൾ, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ അത്യാഗ്രഹങ്ങൾ, നമ്മുടെ വിശുദ്ധിയില്ലായ്മ, പ്രാർത്ഥനയില്ലായ്മ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത ശൈലികളിലൂടെ നമ്മൾ ജീവിക്കുന്ന കാരണത്താൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്കൊക്കെ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് പാളിച്ചകൾ, വീഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമായ കർത്താവ് അവയിൽ നിന്നെല്ലാം കരപിടിച്ച് കയറ്റി അനേകം ആത്മാക്കളെ രക്ഷിക്കുവാനായി ദൈവമായ കർത്താവ് എന്നെ ഉപയോഗിച്ചു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ആണെന്ന് വിചാരിച്ചാലും ശരി, യേശുവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ ദൈവമായി കണ്ട് മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതങ്ങളൊക്കെ വ്യർത്ഥമായി പോകുമെന്നാണ് ക്രിസ്തു സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷേ നമ്മെ മഹത്വപ്പെടുത്തുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഭൂമിയിലുണ്ടായിരിക്കാം. നമ്മെ മഹത്വപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഭൂമിയിലുണ്ടായിരിക്കാം. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ്റെ തല വെട്ടുവാനായി ഒരു പെൺകുട്ടി രാജസദസ്സിൽ ഡാൻസ് കളിക്കുകയാണ്. രാജസദസ്സിൽ ഹെറോദോസിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷവേളയിൽ പ്രഭുക്കന്മാരുടെയും രാജാവിൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിച്ച് രാജാവിനെയും പ്രഭുക്കന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് സമ്മാനമായി വേണ്ടത്? രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. അപ്പോൾ അവൾ പറഞ്ഞത്, എനിക്ക് രാജ്യത്തിൻ്റെ പകുതിയൊന്നുമില്ല, ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ചോദിച്ചിട്ട് ഞാൻ വന്ന് മറുപടി പറയാമെന്ന് പറഞ്ഞു. അവൾ നേരെ അമ്മയുടെ അടുക്ക് പോവുകയാണ്, സലോമിയുടെ അടുക്കലേക്ക്. അമ്മയോട് ചോദിച്ചു, അമ്മയെ ഞാൻ എന്താണ് സമ്മാനം ചോദിക്കേണ്ടത്? അപ്പോൾ ഈ രാജാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ അത് നിക്ഷിപ്തമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ കാരണത്താൽ ജയിലിൽ കിടക്കുകയാണ് സ്നാപക യോഹന്നാൻ.
യേശുവിന് വഴികാട്ടിയായി വന്ന ലോകത്തിലാദ്യമായിട്ട് മാമോദീസ എന്ന കൂതാശ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ കൽപ്പനയാൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കുവാനായി ഞാനിതാ നിങ്ങൾക്ക് ജലം കൊണ്ട് ജ്ഞാനസ്നാനം നൽകുന്നുവെന്ന് കൽപ്പിച്ച പ്രഖ്യാപിക്കുകയും മാമോദീസ നൽകുകയും ചെയ്ത സ്നാപക യോഹന്നാൻ രാജാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചപ്പോൾ അത് നിക്ഷിപ്തമാണ് തെറ്റാണെന്ന് പറഞ്ഞ കാരണത്താൽ ഈ ഒരൊറ്റ തെറ്റ് കണ്ടുപിടിച്ചിട്ട് സ്നാപക യോഹന്നാനെ ജയിലടച്ചിരിക്കുക. അപ്പോഴാണ് രാജാവിൻ്റെ ജന്മദിനത്തിൽ ഈ ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയ്ക്കിൻ്റെ മകൾക്ക് ഡാൻസ് കളിക്കാൻ അവസരം കിട്ടി. അവൾ ചെന്ന് അമ്മയോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് സമ്മാനമാണ് ചോദിക്കേണ്ടത്? അപ്പോൾ അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് രാജ്യത്തിൻ്റെ പകുതിയൊന്നുമല്ല വേണ്ടത്, മറിച്ച് സ്നാപക യോഹന്നാൻ്റെ തല ഒരു തളികയിൽ വെച്ച് തരാൻ രാജാവിനോട് ആവശ്യപ്പെടുക. പെൺകുട്ടി രാജാവിൻ്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെടുകയാണ്, ജയിലിൽ കിടക്കുന്ന സ്നാപകൻ്റെ തല ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. രാജാവിന് ബുദ്ധിമുട്ടായ ആണെങ്കിലും രാജസദസ്സിൽ ചെയ്ത പ്രതിജ്ഞയോർത്ത് അദ്ദേഹം ഭടന്മാരെ വിട്ട് ജയിലിൽ കിടക്കുന്ന സ്നാപകൻ്റെ തല വെട്ടുകയാണ്. ഹല്ലേലൂയ. സഹോദര സഹോദരി, ഈ പെൺകുട്ടി രാജസദസ്സിൽ ഡാൻസ് കളിച്ച് പ്രഭുക്കന്മാരെയും രാജാവിനെയും സന്തോഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ അവൾക്ക് ഒരു സമ്മാനത്തിന് വേണ്ടിയായിരുന്നില്ല, പിശാചിൻ്റെ പ്രലോഭനമായിരുന്നു അതിൻ്റെ പിന്നിൽ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുമൊക്കെ പലരും നമ്മെ പലതും കാണിച്ച് പറഞ്ഞ് സന്തോഷിപ്പിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഇത് ഇപ്രകാരമുള്ള സന്തോഷമാണ് ലോകം ആഗ്രഹിക്കുന്നതും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇത് പല സ്നാപക യോഹന്നാന്മാരുടെയും തലവെട്ടാനുള്ള ശിരച്ഛേദനത്തിനുള്ള സന്തോഷമാണെന്ന് ഓർത്തുകൊള്ളുക. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 1-2 വചനങ്ങളിൽ യേശു പറയുകയാണ്, നിങ്ങളെ കൊല്ലുന്ന ഏവനും ദൈവത്തിന് താൻ ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളെ ബലിയർപ്പിക്കുന്നവൻ തങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ കൊല്ലുന്ന ഏവനും തങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. സഹോദര സഹോദരി, മറ്റുള്ളവരെയും അധികാരികളെയും സന്തോഷപ്പെടുത്തിയിട്ട് കർത്താവിനെയും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവരെയും നിഷേധിക്കുകയും നശിപ്പിക്കുകയുമാണ് പിശാചിൻ്റെ കെണി. കാരണം അവൻ സന്തോഷം നൽകും, സന്തോഷത്തിൻ്റെ മൂടുപടമണിഞ്ഞ് നല്ല നല്ല പ്രവചനങ്ങളുടെയും നല്ല നല്ല നമ്മുടെ മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ട് കർത്താവിനെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരെയും നശിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് പൈശാചിക ശക്തികൾക്ക് ഇന്ന് ഈ ഭൂമിയിലുള്ളത്. ആ പൈശാചിക ശക്തികൾക്ക് നിനക്ക് സമ്പത്ത് തരിക, നിന്നെ ആനന്ദിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നിന്നെ നിത്യനാശത്തിലേക്കും നിന്നെ നിത്യ ദുഃഖത്തിലേക്കും തള്ളിക്കളയുക. നിന്റെ നിത്യനാശത്തിലേക്ക് നിന്നെ തള്ളിക്കളയണമെങ്കിൽ, നിത്യ ദുഃഖത്തിന് അടിമയാക്കണമെങ്കിൽ നീ ദൈവത്തെ തള്ളിക്കളയണം, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന സ്നാപകയോഹന്മാരെ തള്ളിക്കളയണം, അവരുടെ ശിരസ് വെട്ടണം, അവരെ ജയിലിലേക്ക് തള്ളിയിടണം. സഹോദര സഹോദരി, ഓർത്തുകൊള്ളുക, ഇന്ന് ലോകമാസകലമുള്ള ക്രൈസ്തവ വിശ്വാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെയുള്ള പല ദേശങ്ങളിലും പല ഭാഷക്കാരിലും പല മതങ്ങളിലും നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ നിരത്തി വെച്ച് നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭരണാധികാരികളെ സന്തോഷിപ്പിക്കുവാനായി ഡാൻസ് കളിച്ച് സ്നാപകൻ്റെ ശിരച്ഛേദം ചെയ്ത അതേ പ്രവൃത്തികൾ ഈ 2020 അവസാനത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഓർത്തുകൊള്ളുക, നമ്മെ ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നു എങ്കിൽ ഇപ്രകാരമുള്ള ആത്മീയ മേഖലകളെ തള്ളിക്കളയുന്നതിനായിട്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആത്മീയ മേഖലകളെ, വിശുദ്ധിയുടെ മേഖലകളെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ചൈതന്യം പകരുന്ന നിമിഷങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് നമ്മെ താൽക്കാലികമായി സന്തോഷിപ്പിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. കുർബാനയിൽ പോകുന്നതിന് തടസ്സം നിൽക്കും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് തടസ്സം നിൽക്കും, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് തടസ്സം നിൽക്കും, സകലവിധ അശുദ്ധികളിലേക്കും ആനയിച്ചുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളും സമൂഹങ്ങളുമൊക്കെ ഈ ഗ്രൂപ്പുകളുമൊക്കെ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇപ്രകാരം നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ദൈവവചന പ്രഘോഷണത്തിനായി ദൈവമായ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ വിശുദ്ധി കണ്ടിട്ടോ, എൻ്റെ മഹത്വം കണ്ടിട്ടോ, എൻ്റെ മറ്റ് എന്തെങ്കിലും ബലമോ ശക്തിയോ കഴിവുകളോ കണ്ടിട്ടില്ല, മറിച്ച് യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ എനിക്ക് ലഭിച്ചു.
ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോഴാണ് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് കടന്നു വരുന്നത്. അങ്ങനെ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്ന കാരണത്താലാണ് ഇന്ന് കഴിഞ്ഞ 29 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിൽ രാവും പകലും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കർത്താവിനെ രൂപപ്പെടുത്തി. സഹോദര സഹോദരി, ഇത് ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഓട്ടമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്താകുന്ന മനുഷ്യരുടെ ആത്മാവിനെ നേടുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെയാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഞാൻ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, ക്രിസ്മസ് കഴിഞ്ഞതേ ഉള്ളൂ, ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് പ്രലോഭനങ്ങളുണ്ടായി, മ്ലേച്ഛതകളിൽ വീഴുവാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ മ്ലേച്ഛതകളിലും അശുദ്ധികളിലും അശുദ്ധ പാപങ്ങളിലും വീഴാതെ കർത്താവ് കാക്കുകയും കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മെ കാത്ത് സംരക്ഷിക്കുകയും വേലക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകരെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളാണ്. ഒരുപക്ഷേ നമ്മളെയും ഇന്ന് സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നിന്നെ ഞാൻ അനാദി മുതലേ സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുക, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന പ്രത്യാശ വചനങ്ങൾ നൽകിയിട്ട് നീ ഏതെല്ലാം ചെളിക്കുണ്ടിലേക്ക് പോകുമ്പോഴും നമ്മെ സംരക്ഷിച്ച് കാത്തു സംരക്ഷിച്ച് അതിൽ നിന്ന് വിടുതൽ നൽകി യേശുവിന് മഹത്വം നൽകിക്കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ യുഗാന്ത്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സകല ദൂതന്മാരോടും കൂടെ ഞാൻ എഴുന്നള്ളുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവരെയും ഞാൻ ഏറ്റുപറയും. ഈ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് യേശുവിനെ മഹത്വപ്പെടുത്തണം, യേശു മാത്രമാണ് സത്യദൈവമെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാനും യേശുവിൻ്റെ നാമം അനുദിനം വിളിക്കുവാനും ഈ യേശുവിൻ്റെ ശബ്ദത്തിലേക്ക് അനേക മക്കളെ ആകർഷിക്കുവാനും കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, യേശുവിൻ്റെ നാമം വിളിക്കുകയും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ഓരോ വ്യക്തികളും ജീവൻ്റെ കിരീടം സ്വന്തമാക്കുന്നതിനുള്ള അവകാശത്വത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. ഇന്ന് പൈശാചിക ശക്തിയുടെ കെണിയിൽ കഴിയുന്ന ഒരുപാട് യുവതലമുറകളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇത് മനസ്സിലാവുകയില്ല. കാരണം അവർ പഠിക്കുന്ന ടെക്നോളജികൾ ഇന്ന് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണോ എന്ന് പോലും സംശയമാണ്. അവർ പഠിക്കുന്ന ടെക്നോളജികളെല്ലാം ഇന്ന് തലയിൽ അടിച്ചു കയറ്റി വയ്ക്കുകയാണ്. യേശു ക്രിസ്തു ഒരു ടെക്നോളജി പഠിപ്പിക്കാനല്ല ഭൂമിയിൽ വന്നത്. യേശു ക്രിസ്തു വന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ച് നിത്യജീവൻ സ്വന്തമാക്കാമെന്നുള്ളതാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ആദിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലോപരിതലത്തിൽ ചലിക്കുമ്പോൾ അന്ന് ദൈവം സൃഷ്ടിച്ച ഭൂമി രൂപരഹിതവും ശൂന്യവും ആഴങ്ങളുടെ മേൽ അന്ധകാരം വ്യാപിച്ചിരിക്കുകയുമാണ്. 4 ഗുണമേന്മയായിരുന്നു അന്നത്തെ ഭൂമിക്കുണ്ടായിരുന്നത്. ദൈവം സൃഷ്ടിച്ച ഭൂമിക്ക് അന്ന് രൂപരഹിതമാണ്, 2 ശൂന്യമാണ്, അന്ധകാരമാണ്, ആഴങ്ങളോടുകൂടിയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങിയത്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളും ഒരുപക്ഷെ രൂപരഹിതമായിരിക്കാം, നമ്മുടെ ജീവിതങ്ങൾ അന്ധകാരമയമായിരിക്കാം, ഒരുപാട് കുറവുകളോടുകൂടെ ഉള്ളതായിരിക്കാം. നമ്മളൊരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. നീ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ചലിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ആദിയിലുണ്ട് രൂപരഹിതമായിരുന്ന ഭൂമിക്ക് വാസയോഗ്യമായ രൂപം ലഭിച്ചതുപോലെ രൂപരഹിതമായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക്, രൂപരഹിതമായ നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, സാമൂഹ്യ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ വികൃതമായിരിക്കുന്ന രൂപമല്ലാത്ത നമ്മെ വെറുക്കുന്ന, നമ്മെ അംഗീകരിക്കാത്ത, ദൈവത്തെപ്പോലും തള്ളിക്കളയുന്ന ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് സാക്ഷിയാകുവാനുള്ള കൃപ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളാണ് ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കളായി ലോകത്തിൽ അന്ധകാരത്തിലായിരിക്കുന്ന മക്കൾക്ക് പ്രകാശമാകാൻ വേണ്ടി ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമായി വന്ന യേശു അപ്പസ്തോൽമാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിശുദ്ധ മത്തായി 5:14 പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ എന്നെയും നിങ്ങളെയും ലോകത്തിൻ്റെ പ്രകാശമാക്കി ദൈവമായ കർത്താവ് വിളിക്കുകയാണ്. എന്താണ് ഈ ലോകത്തിൻ്റെ പ്രകാശം? ഇരുട്ടിൽ കാണപ്പെടാത്തവയെ കാണിച്ചു തരുന്നതാണ് പ്രകാശം, കണ്ടിട്ടില്ലാത്തവയെ കാണിച്ചു തരുന്നതാണ് പ്രകാശം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല.
നമ്മൾ നടക്കുന്ന വഴികൾ ശരിക്കും നമ്മൾ നടക്കേണ്ട വഴി എന്താണെന്ന് നമ്മൾ കാണുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയിലാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അതാണ് ആദ്യം മുതൽ ദൈവത്തിൻ്റെ കൽപ്പനകളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് കാണിച്ചു തന്ന ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അടച്ചു കളയുന്ന ഈ വഴിയിൽ അന്ധകാരം വിതറുന്ന ഒരു ശക്തിയുണ്ട്, ഈ അന്ധകാര ശക്തി. അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ ദൈവം ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയണം. സഹോദര സഹോദരി, ക്രിസ്തുമസ് ആഘോഷമൊക്കെ കഴിഞ്ഞ ഈ വേളയിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കാൻ പറയുമ്പോൾ ചിലർക്ക് പരിഹാസമാണ്, ചിലർക്ക് പുച്ഛമാണ്. ഇതൊക്കെ എന്തോ സ്വാർത്ഥമോഹങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവൻ എന്തോ വിഡ്ഢിത്തരം വിളിച്ചു പറയുകയാണ് എന്നൊക്കെ ആയിരിക്കാം പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഒരിക്കൽ സഹോദര സഹോദരി, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെടും. ആത്മാവ് വേർപെടുമ്പോൾ മനസ്സിലാവും, ജലോപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം സംസാരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ആ സ്വരം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഭൂമി രൂപയ്ക്ക്, രൂപരഹിതമായ ഭൂമിക്ക് രൂപം ലഭിച്ചത്. എങ്കിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ചലിക്കുകയും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ആ സ്വരം സ്വീകരിക്കുകയും ആ സ്വരത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രൂപരഹിതമായ നമ്മുടെ ജീവിതങ്ങൾക്ക് രൂപം ലഭിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സഹോദര സഹോദരി, കഴിഞ്ഞ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേലയിൽ രാവും പകലും ഓടുവാനായി കർത്താവിനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു. പല സ്ഥലങ്ങളിൽ, പല ഭാഷകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിച്ചു. അങ്ങനെ രൂപരഹിതമായ അനേകം ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങളെന്ന് 12 അപ്പസ്തുലന്മാരോട് പറഞ്ഞ ദേ കർത്താവ് നമ്മയും ഇന്ന് ലോകത്തിൻ്റെ പ്രകാശമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് പ്രകാശമാകുവാൻ, അന്ധകാരത്തിൽ കഴിയുന്ന മക്കൾക്ക് പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ ഇന്ന് ഒരുപാട് വ്യക്തികൾ സാത്താൻ സേവയുടെ പുറകെ പോകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേരുന്ന സാത്താൻ സേവയുടെ ബന്ധനത്തിലാണ്. കാരണം എന്താ? ദൈവത്തെ അറിയുന്നില്ല. സഹോദര, പിശാചിനെ ആരും കണ്ടിട്ടില്ല, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. യേശു ക്രിസ്തുവാണ് പിതാവായ ദൈവത്തെയും പിശാചിനെയും കുറിച്ച് പഠിപ്പിച്ചത്. പിശാച് ആരാണെന്നും അവൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. അല്ലാതെ പിശാചിനെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ഈ സാത്താൻ സേവയിൽ പോകുന്ന സഹചേട്ടന്മാരും ചേട്ടത്തിമാരും പോലും പിശാചിനെ കണ്ടിട്ടില്ല. അവർക്കറിയത്തില്ല പിശാച് ആരാണെന്ന്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. യോഹന്നാൻ 8:44. വീണ്ടും യോഹന്നാൻ 10 പറയുകയാണ്, അവൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിക്കാനാണ് അവൻ വരുന്നത്, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനാണ് അവൻ വരുന്നത്, നമ്മുടെ ജീവിതത്തെ തകർക്കാനാണ് അവൻ വരുന്നത്. നിന്റെ ആത്മാവിനെ തകർക്കുവാനായിട്ടാണ് ബാഹ്യമായ ചില സുഖലോലുപതയുടെ മുഖം മൂടികളും താൽക്കാലിക സുഖങ്ങളും അവൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ താൽക്കാലിക സുഖങ്ങൾ അവതരിപ്പിച്ച് ഇവ സ്വീകരിക്കുന്നതിലൂടെ രൂപരഹിതമായ നിന്റെ ജീവിതം വീണ്ടും തകർന്ന തരിപ്പണമാവുകയാണ്. അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണം, ദൈവത്തിൻ്റെ സ്വരത്തിൽ വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാവണം. അപ്പോൾ കർത്താവ് എന്നെ കഴിഞ്ഞ വർഷങ്ങളായി കർത്തൃവേലയിൽ ഉപയോഗിക്കുന്നത് പോലെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളെ കർത്താവ് ഉപയോഗിക്കും. നമ്മുടെ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ സമാധാനം സമൃദ്ധമായിട്ട് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ജീവിതത്തിൽ ആരോഗ്യം സമൃദ്ധമായി ദൈവം നൽകും. കാരണം മരണം വരെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. നമ്മൾ ഈ ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കണം, അത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ച് അനേകം തിന്മകളിലേക്ക് വീഴുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവയിൽ വീഴ്ത്താതെ കർത്താവ് താങ്ങി നിർത്തിയതിനെ ഓർത്ത് നന്ദി പറയുക. കർത്താവായ ഈശോയെ എവിടെയെല്ലാം അവിടെ നിന്ന് എന്നെ അഴച്ചു, അത് അവരെല്ലാം ഓർത്ത്, ആരെല്ലാം ഞങ്ങളിലൂടെ വചനം സേവിച്ചു, അവരെല്ലാത്തിനെല്ലാവരെയും പ്രതി അങ്ങേക്ക് നന്ദി പറയുക. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുക. സങ്കീർത്തകൻ 115:1 സങ്കീർത്തകൻ പാടിയില്ലേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈശോയെ, മരണം വരെ അങ്ങയെ ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയെ അനുഗമിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടുവാൻ ഇനിയും ഞങ്ങളെ ഉപയോഗിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. അനേകം വ്യക്തി ജീവിതങ്ങളെ ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. അനേകം കുടുംബങ്ങളെ ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും അവിടുന്ന് അങ്ങയുടെ വേലയ്ക്കായി തിരഞ്ഞെടുത്തു. ഈശോയെ, അനേകം ജനതകളിലേക്ക്, അനേകം ഭാഷക്കാരിലേക്ക് അങ്ങയുടെ വചനം എത്തിക്കുവാൻ ഞങ്ങളെ ഉപയോഗിച്ചു, ഇനിയും ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുക. ഈശോയെ, ലോകമെമ്പാടുമുള്ള സകല ജനത്തെയും അവിടുന്ന്
തിരഞ്ഞെടുക്കണമേ. ഇനിയും വചനം ചെന്നിട്ടില്ലാത്ത ദേശങ്ങളിലേക്കും ജനതകളിലേക്കും അങ്ങയുടെ വചനം ചെന്നെത്തട്ടെ. ഇന്ന് മനുഷ്യൻ്റെ ഇമ്പമുള്ളവ കേൾക്കുവാൻ കാതോർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈശോയെ അങ്ങയെക്കുറിച്ച് കേൾക്കുവാൻ ഇന്ന് കാതോർക്കാത്ത ഒരു കാലഘട്ടമാണിത്. കർത്താവായ ഈശോയെങ്കിലും ഇന്ന് വില കൽപ്പിക്കാത്ത അങ്ങയ്ക്ക് മാത്രമാണ് വിലയുള്ളതെന്നും ഞങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധീകരണമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന സത്യ ആ തിരിച്ചറിവിലേക്ക് എല്ലാ മനുഷ്യരെയും കൊണ്ടുവരണമേ പ്രാർത്ഥിക്കുക. ഈശോയെ കേരളം മുഴുവൻ എന്നല്ല, ഭാരതം മുഴുവൻ എന്നല്ല, ലോകം മുഴുവൻ രക്ഷപ്രാപിക്കട്ടെ. അനേകം രാഷ്ട്രീയ സ്വാധീനങ്ങൾ, പൈശാചിക പീഡകൾ, കർത്താവെ അങ്ങേയറ്റം മ്ലേച്ഛതകൾ, ദൈവനിന്ദകർ, ദൈവനിഷേധികളൊക്കെ തിങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവായ യേശുവേയെങ്കിലും ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശമായി പ്രകാശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുക. യേശുവേ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ പ്രകാശം കടത്തിവിടണമേ പ്രാർത്ഥിക്കുന്നു. സത്യദൈവം അമ്പുടന്ന് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നൽകിയ നല്ല ദൈവം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ ഈ തിരിച്ചറിവ് എല്ലാ ജനതകൾക്കും എല്ലാ വ്യക്തികൾക്കും ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ അവിടുന്ന് യോർദാ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അങ്ങയുടെ മേൽ ഇറങ്ങി വന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്വരം സ്നാപക യോഹന്നാൻ കേട്ടു, സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയെ അങ്ങയുടെ വചനം കേൾക്കുകയും അങ്ങയുടെ നാമത്തിൽ പാപമോചനത്തിനായുള്ള സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കണ്ട് പിതാവായ ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സന്തോഷത്തിനായി ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം പിതാവായ ദൈവനാമ മഹത്വത്തിനായി യേശുനാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. അന്ധകാരത്തിൽ കഴിയുന്ന മക്കളെല്ലാവരും പ്രകാശം കാണട്ടെ. രൂപരഹിതമായ ജീവിതങ്ങളെല്ലാം രൂപപൂർണമാവട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയെ യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ കുടുംബങ്ങളും പണിയപ്പെടട്ടെ പ്രാർത്ഥിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനത്തിൽ കഴിയുന്ന മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളെല്ലാം യേശുനാമത്തിൽ വിട്ടുപോട്ടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക പ്രകാശം കൊണ്ട് എല്ലാ മക്കളും നിറയട്ടെ. സന്തോഷവും സമാധാനം എല്ലാ കുടുംബങ്ങളിലും സമർത്ഥമായി ഒഴുകട്ടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ ഈ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും വ്യക്തിപരമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.